ഹായ് ഹായ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നിൽക്കുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ടായിരിക്കും, ചിത്രാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അത് ആക്ച്വലി തമിഴ്നാട്ടിൽ നമ്മുടെ എന്താ പറയാ മാർത്താട്ടത്തിന് കഴിഞ്ഞ് മാർത്താണ്ടം അപ്പൊ ഈ മാർത്താണ്ടം കഴിഞ്ഞ് കുറച്ചുകൂടെ വരുമ്പോ നമ്മുടെ തൃപ്പരപ്പിനൊക്കെ അടുത്തായിട്ടാണ്. ഒരു തൃപ്പരപ്പിന്ന് ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ അകത്തേ അത്രേ ഉള്ളൂ, അങ്ങനെയാണ് ബോർഡ് കണ്ടത്. അപ്പൊ അതിന്റെ അടുത്താണ് എന്തായാലും. അപ്പൊ നിങ്ങൾ തൃപ്പരപ്പ് വരണവർക്ക് ഇവിടെ വരാൻ വലിയ ദൂരമൊന്നും ഇല്ല. അപ്പം ഇവിടെ വരാനായിട്ട് ബസ് അങ്ങനെ ഡയറക്റ്റ് ഇല്ല. അപ്പം നിങ്ങൾ അവിടെ നിന്ന് ഓട്ടോ പിടിച്ചോ അല്ലെങ്കിൽ കാറി വരണവർ അങ്ങനെ വരാം. ചിത്രാൽ ഒരു ജൈനമത ടെമ്പിൾ ആണ്, അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഭഗവതി ക്ഷേത്രമൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ്. അതായത് ആക്ച്വലി ഒരു 9th century ഇത് നിർമ്മിച്ചത്. കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ള ഒരു ക്ഷേത്രം, ജൈന ക്ഷേത്രവും ഉണ്ട് പിന്നെ ഒരു ഭഗവതി ക്ഷേത്രവും ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടും കാണിച്ചു തരാം. ഈ കാണുന്ന തന്നെയാണ്. ഇന്ന് ഞങ്ങൾ വന്ന ക്ലൈമറ്റ് അടിപൊളിയായിട്ടോ, കാരണം വെച്ച് കഴിഞ്ഞാൽ വെയിലും ഇല്ല, എന്നാൽ മഴ ചെറുതായിട്ടൊന്ന് പെയ്തതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് ഇങ്ങനെ കല്ലൊക്കെ ഇട്ട് പാകിയ ഒരു വഴി കിടന്ന് നടന്ന് പോകാനായിട്ട്. 4:30 ഇറങ്ങി വരണം, അല്ലെങ്കിൽ 5 മണിയാകുമ്പോഴും ഗേറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇവിടെ വരാൻ താല്പര്യമുള്ളവർ 8:30 മുതൽ ഒരു വൈകിട്ട് 4 മണി വരെ ഇവിടെ കയറ്റി വിടത്തുള്ളൂ. പിന്നെ 5 മണിക്കുള്ളിൽ നമ്മൾ താഴോട്ട് ഇറങ്ങി വരണം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഒരു അടിപൊളി ക്ലൈമറ്റിൽ ഞങ്ങൾ ഇങ്ങനെ ചിത്രാല വഴിവീതികളിലൂടെ എന്താ നടന്നിറന്ന് പോവാണ്. വിചാരിക്കുന്ന പോലെയല്ല, കയറുമ്പോൾ തളരും. അപ്പോൾ മുഖ്യമാകെ വെള്ളം കൊണ്ടുവരണം. വെള്ളം കൊണ്ടുണ്ട് ഇവിടെ, താഴെ കിട്ടും. താഴെ, അതെ, താഴെ കടയിൽ കിട്ടും. അപ്പോൾ വെള്ളം നിങ്ങൾ മറക്കാതെ താഴെ നിന്ന് വാങ്ങിച്ചിട്ട് വേണം വരണേ, തളരും. പിന്നെ ഉച്ച സമയത്താണെങ്കിൽ കുട കയ്യിൽ കരുതിക്കോളും. ഇപ്പോൾ നമ്മൾക്ക് ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ കുഴപ്പമില്ല, വരുന്ന വഴിയിലൊക്കെ ഇതുപോലെ സ്റ്റോൺ ബെഞ്ചസൊക്കെ ഉണ്ട്. സ്വസ്ഥമായിട്ട് വിശ്രമിച്ചിട്ട് പതുക്കെ പതുക്കെ മുകളിലോട്ട് കയറാം. ഒറ്റയടിക്ക് കയറാമെന്ന് വന്നു കഴിഞ്ഞാൽ എന്നെ പോലെ കഴിച്ച് കഴിച്ചിരിക്കും. പതുക്കെ പതുക്കെ റിലാക്സ്ഡ് ആയിട്ട് പോയാൽ മതി. പിന്നെ ഞങ്ങൾ കുറച്ച് ധൃതി കാണിക്കണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, തിരിച്ച് 4:30 ഇറങ്ങണം. ഇപ്പം സമയം 3:30 പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഈ കല്ല് ഇങ്ങനെ ഫുള്ളായിട്ടും കല്ല് പാകിയിട്ടുള്ളൊരു വഴിയാകുമ്പോൾ നല്ല രസമുണ്ട്, നല്ലൊരു ഫീലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു പ്രത്യേക ഒരു വൈബ് ഉണ്ടല്ലേ ചായ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, ഇച്ചായും ഫ്രണ്ട്സുമായിട്ടൊക്കെ മുമ്പ് ഒരിക്കൽ വന്നിട്ടുണ്ട്. എനിവേസ് അടിപൊളി. ഓ ഓ തളർന്നേട്ടാ, അന്ന് വന്നപ്പോൾ ഇത്ര സംഭവിക്കുമ്പോൾ മഴ പെയ്തു. പതുക്കെ പതുക്കെ കയറിയാൽ മതി, അപ്പോൾ ഈ പ്രശ്നം വരില്ല കേട്ടോ. പതുക്കെ കയറിയാൽ മതി. ഇപ്പോൾ ഇതാ മഴ ചെറുതായിട്ടല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മഴ ഉണ്ട് കേട്ടോ. ചെറിയ മഴ പെയ്തപ്പോൾ നല്ല തണുപ്പും ചെറിയൊരു കാറ്റും, വലിയ മഴയില്ല കേട്ടോ, ചെറിയൊരു ചാറ്റല്ലേ ഉള്ളൂ. അപ്പം ഈ ഇതിപ്പം നമ്മൾ ചിത്രാലിൻ്റെ ഏറ്റവും മുകളിൽ ആക്ച്വലി എത്തിയില്ല. അപ്പം അതിന് മുമ്പ് എന്താ പറയുക, ചെറിയൊരു എന്താ പറയുക, നമുക്ക് നിൽക്കാനും കുറച്ച് വിശ്വലൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറിയതാണ്. അയ്യോ എനിക്കൊന്നും പറയണ്ട കേട്ടോ, ഞാൻ പൊതുവേ ഇങ്ങനെ ഇത്രയും വലിയ പാറയിലൊന്നും ഞാൻ കയറിയിട്ടൊന്നും ഇല്ല. അപ്പം എനിക്ക് എന്താണത് വിജൃംഭിച്ചു പോയി അടിപൊളിയാണ്, ഭയങ്കര വ്യൂ. പക്ഷെ എന്തെന്നറിയാമോ, ഈ ഒരു ക്ലൈമറ്റ്, ചെറിയ പൊടിമഴ, ആ ഒരു വൈബിൽ ഒട്ടും തന്നെ വെയിലില്ല, തണുത്ത കാറ്റ്. ഇന്ന് നമുക്കൊരു ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് പ്രകൃതി ഒരുക്കി തന്ന പോലത്തെ ഒരു ഫീലുണ്ട്. അമേസിങ്, അമേസിങ്, സോ ബ്യൂട്ടിഫുൾ. Thank you.
അപ്പം ഇവിടെ നമ്മൾ ഏറ്റവും മുകളിലെത്തി. ഇവിടെ ഭയങ്കര അടിപൊളി വൈബും ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഹിസ്റ്റോറിക്കലി ഭയങ്കര ഒരു ആർക്കിടെക്ചറൽ ലെവലാണ് ഇത്. എന്താ പറയുക, നയൻത് സെഞ്ചുറിയിലുള്ള ഒരു പാറയിലൊക്കെ കൊത്തി വെച്ചിട്ടുള്ള എന്താ പറയണത് ശില്പങ്ങളൊക്കെയാണ്, ആ ഒരു ദേവി ശില്പം. അങ്ങനെ കുറേ ഡീറ്റെയിലിംഗ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്, എന്താ പറയണത് രൂപങ്ങളും തന്നെ, പിന്നെ മണി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കുറേ കൂടെ നല്ല ഡീറ്റെയിലിംഗ് വർക്കാണ്. ഒരു അടിപൊളി ഒരു അമേസിംഗ് ഒരു, അതെ എന്ന് വെച്ചാൽ ഇത് ഒറ്റ കല്ലിലാണ് ആക്ച്വലി ഇത് കൊത്തി ഇങ്ങനെ എടുത്തിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോകും തോറും എനിക്ക് വേറെ ഒരു കുളമുണ്ട്. അങ്ങനെ ക്ഷേത്രം ഇപ്പൊ അവിടെ എനിക്ക് തോന്നുന്നില്ല അത് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നും ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ്. അപ്പം ഇവിടെ നാഗങ്ങളുടെ ശില്പങ്ങളാണ്. അപ്പം എനിക്ക് തോന്നുന്നില്ല ഇവിടെ എന്താ പറയണത് പൂജയും കാര്യങ്ങളുള്ളതായിട്ട് തോന്നുന്നില്ല, അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ഇത് ജൈൻ ടെമ്പിളാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇതിൽ നിന്ന് അടച്ചിരിക്കുന്നുണ്ട്, വിഗ്രഹങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ മൂന്ന് ഇവിടെ ഒരു വിളക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇവിടെ ചെറുതായിട്ടൊരു വിളക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഭഗവതി ക്ഷേത്രം, അപ്പം ദേവി വിഗ്രഹമാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നല്ല തണുപ്പ്, എനിക്ക് തോന്നുന്നു ഈ കരിങ്കല്ലിൻ്റെ ഒക്കെ ആ ഒരു തണുപ്പാണെന്ന് തോന്നുന്നു. നല്ല തണുത്ത കാറ്റും നല്ലൊരു ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത്. അപ്പം നേരെ താഴെ കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ നേരെ താഴെയാണ് ഒരു കുളം ഉള്ളത്. അപ്പം ഇവിടെ പ്രത്യേകം നിർദ്ദേശങ്ങൾ എഴുതിയിട്ടുണ്ട്, കുളത്തിൽ കാലൊന്നും നനയ്ക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൊടുമുടി കീഴടക്കി, നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വെള്ളവും പിന്നെ ഇവിടെ വന്നാൽ എന്തെങ്കിലും എന്താ പറയുക ആ താഴെ നിന്ന് ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ക്ഷീണം തോന്നണവർ വാങ്ങിച്ചിട്ട് വരിക. നല്ല അടിപൊളി സ്ഥലമാണ്, നിങ്ങൾ മസ്റ്റായിട്ടും പറ്റണവർ വിസിറ്റ് ചെയ്യുക. നല്ല വൈബുള്ള സ്ഥലമാണ്. മാക്സിമം ഞാൻ വിഷ്വൽസ് ആണ് കൂടുതൽ എടുത്തിട്ടുള്ളത്, കാരണം ഇവിടുത്തെ കാര്യങ്ങൾ പറയാനായിട്ട് എനിക്കങ്ങനെ ഭയങ്കരമായിട്ടൊന്നും അറിഞ്ഞില്ല. വിക്കിപീഡിയ നോക്കിയാണ് ഞാൻ ആക്ച്വലി കുറച്ചൊക്കെ പറഞ്ഞത്, നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ ആക്ച്വലി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ജൈന ടെമ്പിളും ഉണ്ട്, അതുപോലെ ഭഗവതി ടെമ്പിളും ഉണ്ട്. പക്ഷെ അത് രണ്ടും ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പെട്ടെന്ന് പറ്റുന്നില്ല. തന്നെയാണ് ഇരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല, കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും ഒരിടത്ത് തന്നെയാണെന്ന് തോന്നുന്നു. ഒരിടത്ത് മാത്രം വിളക്ക് കൊടുത്തിട്ടുണ്ട്, ഒരിടം കംപ്ലീറ്റ് അടച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് തരുന്ന ഒരു ഫീൽ ഒരു വേറൊരു തരം ഫീലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചുറ്റും മലകളാണ്, നമുക്ക് ഈ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ ഒരിക്കലും നമുക്ക് വിഷ്വലിലൂടെ പകർത്തി നിങ്ങളെ കാണിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് വന്ന് കണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഭയങ്കര കാറ്റും ഒരു വല്ലാത്തൊരു ഫീലും പ്രേമിച്ചിരിക്കുന്നവർക്ക് ഭയങ്കര രസമാണ്. പ്രേമിക്കുന്നവർക്ക് മാത്രമല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞവർക്കാണെങ്കിലും കുറേ നേരം വന്ന് കുറേ നേരം നമുക്ക് വന്ന് ഇവിടെ ഒരു മൈൻഡ് ഭയങ്കര ഒരു ഫാമിലിയായിട്ട് വരാനും കുഴപ്പമൊന്നുമില്ല. ലേഡീസ് ആണെങ്കിലും ചിൽഡ്രൻ എല്ലാവരും വരുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇവിടെ ആളുകളൊക്കെ ഉണ്ട്, അങ്ങനെ പേടിക്കാനോ അങ്ങനെ ഉള്ള ഒരു സ്ഥലമേ അല്ല, അങ്ങനെ ഒരു കുഴപ്പമില്ല എന്താ പറയണത്. അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയണത് 4 മണിക്ക് മുന്നേ കയറാനായിട്ട് നോക്കണം. അത് എടുത്തെടുത്ത് പറയുകയാണ്, കാരണം 4 മണിയാകുമ്പോൾ കർശനമായിട്ട് അവർ ഗേറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ അത് എടുത്ത് പറയുകയാണ് നിങ്ങൾ വരികയാണെങ്കിൽ 4 മണിക്ക് മുന്നേ വരണം കേട്ടോ, കാരണം ഇവിടെ 5 മണിക്ക് മുമ്പ് നമ്മൾ എല്ലാവരെയും അവർ പുറത്താക്കും, അടിച്ച് പുറത്താക്കും. അപ്പം എല്ലാവരും മസ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ ചെയ്യാം. അപ്പം എല്ലാവരും എന്താ പറയുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, എല്ലാവരോടും ഷെയർ ചെയ്യുക, പിന്നെ വേറൊന്നുമില്ല. അപ്പം ബൈ, സീ യു, ഓക്കെ, ടാറ്റ.